ചോട്ടാ കയ്യൊന്നും അനക്കണ്ട ചോട്ടാ. That's amazing. Is it the diaphragm action or is it the breath? Breathing through the nose. 240. Are you going for 3 minutes? നമസ്കാരം. പീപ്പിടിയിലേക്ക് സ്വാഗതം. ചിലവർ നമ്മൾ മരിച്ചു കഴിയുമ്പോൾ അവരെ നമ്മൾ മഹാന്മാരാക്കും, അവരെ ആദരിക്കും, അതുകൂടാതെ പ്രതിമ നിർമ്മിക്കും, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് വേണ്ടി ചെയ്യും. സ്കൂൾ വരെ നമുക്ക് അവർക്ക് വേണ്ടി ഉണ്ടാക്കും. ഇന്നിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമ്മളിൽ നിന്നും അകന്നു പോകുമ്പോൾ അവരുടെ വില, അല്ലെങ്കിൽ അവരെത്രത്തോളം നമുക്ക് പ്രിയപ്പെട്ടവരായിരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ ഒരാളെക്കുറിച്ചാണ് നിങ്ങളായിട്ട് ഇന്ന് വീഡിയോയിൽ പങ്കുവെക്കുന്നത്. കാരണം വിദേശത്ത് നിന്ന് വന്ന് ഇവിടെ കേരളക്കരയിൽ ഒരുപാട് പേരെ ഇങ്ങനെ ഹൃദയം കൊണ്ട് കിടക്കിയ ഒരു വിദേശീയ, ഒരു ഫോറിനറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. തീർച്ചയായിട്ടും ഇന്ന് കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ കുറച്ച് വർക്കുകൾ, അദ്ദേഹം ഇവിടെ കുട്ടികൾക്ക് നൽകിയ സംഭാവനകൾ വിവരിച്ചുകൊണ്ടുള്ളൊരു വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഇത് കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യാം. ഓക്കെ. സാധാരണക്കാരൻ്റെ വാഹനമായ ഓട്ടോയിൽ വന്നിട്ടാണ് അദ്ദേഹം വന്ന് അവിടെ ഇറങ്ങിയത്. ഞങ്ങളുടെ മെമ്പർ ജസ്റ്റിൻ്റെ വാഹനത്തിൽ ജസ്റ്റിൻ്റെ മക്കളോടൊപ്പമാണ് ജെറോം ആദ്യമായിട്ട് പുതുവൈപ്പിൻ ബീച്ചിൽ വന്നിറങ്ങുന്നത്. നല്ലൊരു സ്വീകരണമാണ് അദ്ദേഹത്തിന് ഞങ്ങളവിടെ അറേഞ്ച് ചെയ്തത്. ഇതൊരു ഒരു വർഷം മുമ്പുള്ള വീഡിയോസാണ്. ഒരു വർഷം അടുത്തായി ഈ വീഡിയോസ് എടുത്തിട്ട് ഇന്നാണ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞത്. അതായത് പറഞ്ഞത് വലിയൊരു നഷ്ടമാണ് അദ്ദേഹം ഇവിടുന്ന് പോയത്. പോയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ വില ഞങ്ങൾക്ക് മനസ്സിലായത്. അദ്ദേഹത്തിന് ഞങ്ങളുടെ സെക്രട്ടറി ഷമ്മി പൂമാല നൽകിക്കൊണ്ടാണ് സ്വീകരിച്ചത്. അതുകൂടാതെ ദുബ ഉണ്ടായിരുന്നു. ദുബ ഒരു ചെറിയൊരു പൂവും നൽകിക്കൊണ്ട് സ്വീകരിച്ച്. ഏറെ സന്തോഷവാനായിട്ടാണ് അന്ന് അദ്ദേഹം അവിടെ ആ നിമിഷത്തെ അദ്ദേഹം കണ്ടത്. കാരണം അത്രയ്ക്കും പ്രതീക്ഷിക്കാത്തൊരു സ്വീകരണമായി പോയി. അദ്ദേഹത്തിന് ഒരു പ്രതീക്ഷിക്കാത്ത സ്വീകരണമാണ് കിട്ടിയത്. അദ്ദേഹം തന്നെ പിന്നീട് അത് വേറെ അവസരത്തിൽ പറഞ്ഞ് അദ്ദേഹത്തിന് ആ ബീച്ചൊക്കെ ഇഷ്ടപ്പെട്ട്. ഞങ്ങളുടെ ചെറിയ ചെറിയ കലാവിരുന്നുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അതൊക്കെ കണ്ട് ആസ്വദിച്ച് കുറേ കുട്ടികളുണ്ടായിരുന്നു. കുറേ കുട്ടികളെ ഞങ്ങളുടെ ഈ കാലയളവിൽ ഒരുപാട് കുട്ടികളെ കടലിൽ നീന്തൽ പഠിപ്പിച്ച്. അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ സുഹൃത്തുക്കൾ അന്ന് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം കേരളത്തിലെത്തിയതിന് ശേഷം ഒരു ചുരുങ്ങിയ കാലയളവ് കൊണ്ട് അദ്ദേഹം ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഫ്രീ ഡൈവിങ്, അതായത് സിലിണ്ടർ ഇല്ലാതെ. നമ്മൾ സാധാരണ ഗ്യാസ്, ഇത് ഡോക്ടർ ജിജു ആണ് ഈ ബ്ലാക്ക് ടീഷർട്ട് നിൽക്കുന്നത്. അത് ജെറോമിൻ്റെ കൂടെ തന്നെ വന്നതാണ്. പിന്നെ കേരളത്തിൽ ആദ്യമായിട്ടാണ് ഇവരൊക്കെ തിരിച്ച്. കുറേ സുഹൃത്തുക്കൾ അന്ന് ബീച്ചിൽ വന്ന്, അവരൊക്കെ വൈപ്പിൻ ബീച്ചിൽ കേരളത്തിലാണ് ഉള്ളതെങ്കിൽ പോലും കൂടാതെ ഫസ, അങ്ങനെ ഒരുപാട് പേര് അന്ന് അവിടെ എത്തി. അന്നേരം അദ്ദേഹം ഒരുപാട് ക്ലാസ്സിലെടുത്ത്. ഇദ്ദേഹത്തിൻ്റെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഫ്രീ ഡൈവിങ്, എല്ലാവരെയും ഫ്രീ ഡൈവിങ് പഠിപ്പിക്കുക, അതായത് കടലിൻ്റെ അടിത്തട്ടിലെ കാഴ്ചകൾ കാണിക്കുക എന്നുള്ളതാണ്. അതിലൂടെ മാലിന്യമുക്തമാക്കുക, കടലും കായലും ലോകത്തുള്ള എല്ലാ കടലും മാലിന്യമുക്തമാക്കുക എന്നുള്ളതാണ് ഇദ്ദേഹത്തിൻ്റെ ലക്ഷ്യം, ഇദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. ഇങ്ങനെ അദ്ദേഹം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം ഹോളണ്ട് എന്ന് പറയുന്ന രാജ്യത്തു നിന്നാണ് ഇവിടെ എത്തിയത്. കേരളക്കരയിലെ നിമിഷ ദിവസങ്ങൾക്കകം തന്നെ അദ്ദേഹം എല്ലാവരെ ഹൃദയം കീഴടക്കി. ഞങ്ങളുടെ ടീഷർട്ട് അദ്ദേഹത്തിന് നൽകി. ലളിതമായ ജീവിതം നയിക്കുന്ന, ലളിതമായ ഫുഡ് കഴിക്കുന്ന അദ്ദേഹം ലളിതമായിട്ടാണ് എല്ലാ കാര്യങ്ങളെയും നോക്കിക്കാണുന്നത്. അദ്ദേഹം ഒരുപാട് അറിവുകൾ പകർന്നു നൽകി ഞങ്ങളുടെ കുട്ടികൾക്കും, അതുകൂടാതെ മുതിർന്നവർക്കും, അവരുടെ മാതാപിതാക്കൾക്കും. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആൻ്റണി എന്ന് പറഞ്ഞ പുള്ളി സ്വന്തമായിട്ട്, ഇതാണ് ആൻ്റണി ഫാമിലി, അദ്ദേഹം നിർമ്മിച്ച ഒരു മൊമെൻറ്റോ, തടിയിൽ നിർമ്മിച്ച ഒരു മൊമെൻറ്റോ അദ്ദേഹത്തിന് സമ്മാനിച്ച്. അതൊക്കെ നല്ലൊരു എന്താ പറയുക, ഓർമ്മകളാണ്. അന്ന് അദ്ദേഹത്തിന് ചെറിയ ക്ലാസ് ഉണ്ടായിരുന്നു, ഏകദേശം ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്ലാസ്സുകൾ. അത് വലിയൊരു മുതൽക്കൂട്ടായിരുന്നു ആ ക്ലാസ്. കാരണം ഒരുപാട് കുട്ടികൾക്ക് അത് പകർന്നു നൽകി. ഇപ്പോഴും അത് തുടർച്ചയായിട്ട് ഞങ്ങളായിട്ട് കുറേ കാര്യങ്ങൾ അടുത്ത തലമുറയ്ക്ക് നൽകി. ഇത് ഞങ്ങളുടെ ക്ലബ്ബ് പ്രസിഡൻ്റാണ് സിറിയക്ക് വക്കീലാണ്. ഇതാണ് ഫ്രീ ഡൈവിന് ഉപയോഗിക്കുന്ന മാസ്ക്, അതുകൂടാതെ തന്നെ കാലിൽ ഉപയോഗിക്കുന്ന ഫിന്നുണ്ട്. ഇത് മാത്രം ഉപയോഗിച്ച് മാത്രമാണ് കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോകണം. ഇതിനെക്കുറിച്ച് അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ജെറോമിൻ്റെ കൂടെ വന്നതാണ്.
മലയാളിയാണ് അദ്ദേഹത്തിൻ്റെ. ഇവിടെ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് പേരെ അദ്ദേഹം ഇവിടെ ഇതേപോലെ കോച്ചിങ് കൊടുക്കാനായിട്ട് കണ്ടെത്തി. ആ കൂട്ടത്തിൽ ഒരാളാണ് അദ്ദേഹം പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കാം. അതിനുശേഷം കടലിൽ അപകടത്തിൽപ്പെടുമ്പോൾ എങ്ങനെ ഒരാളെ രക്ഷപ്പെടുത്താം അത് വിശദമായിട്ട് അദ്ദേഹം നല്ലൊരു ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതൊക്കെ കുട്ടികളൊക്കെ കണ്ട് മനസ്സിലാക്കി, ഞങ്ങളുടെ മുതിർന്ന ക്ലബ് അംഗങ്ങൾ മനസ്സിലാക്കി, അതൊക്കെ വലിയ മുതൽക്കൂട്ടാണ്. അതുകൂടാതെ തന്നെ കരയിലെത്തിച്ച ശേഷം അദ്ദേഹത്തിന് എങ്ങനെ കരയിൽ നിന്ന് ഒരു ബോധം പോയ ഒരാളെ എങ്ങനെ കരയിലേക്ക് കയറ്റാമെന്നുള്ളതിനെ കുറിച്ചുള്ള ക്ലാസ് ഉണ്ടായിരുന്നു. ആ ജിജു ആണ് കൂടെ ഉള്ളത്, ഡോക്ടർ ജിജു. ജിജു ഒക്കെ വലിയൊരു മുതൽക്കൂട്ടായിരുന്നു ഞങ്ങൾക്ക്. പിന്നീടുള്ള ഓരോ ദിവസങ്ങളിലും അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരുപാട് ക്ലാസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് അറിവുകൾ അദ്ദേഹം ആ നിമിഷ നേരം കൊണ്ട് കുട്ടികൾക്കൊക്കെ നൽകി. അതാണ് ഞാൻ പറഞ്ഞത്, വലിയൊരു നഷ്ടമാണ് ഈ ജെറോം തിരിച്ചു പോയത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടായ ഹോളണ്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. ഇദ്ദേഹം വന്നത് അത് രസമാണ് കേട്ടോ, അദ്ദേഹം വന്നത് ഒറ്റയ്ക്കാണ്. അത് വന്നത് പായൽ കപ്പൽ, നമ്മുടെ യാറ്റ് എന്നൊക്കെ പറയില്ല, അതായത് പണ്ടത്തെ വാസ്കോ ഡ ഗാമയൊക്കെ വന്ന പോലെ ആണ് അദ്ദേഹം വന്നത് ഇവിടെ. അദ്ദേഹം കേരളത്തിലും അതുകൂടാതെ പോണ്ടിച്ചേരിയിലുമാണ് അദ്ദേഹം കുറേ ട്രെയിനിങ് നടത്തിയത്. അതിനുശേഷം കടലിൽ ഇറങ്ങിയതിന് ശേഷം കുറച്ച് ട്രെയിനിങ് കൊടുത്ത്. ഈ വീഡിയോ ഒരുപാട് വീഡിയോ ഉണ്ട്, പക്ഷെ അതൊക്കെ വെട്ടിക്കുറച്ച് ചെറിയൊരു വീഡിയോക്ക് മാറ്റിയിട്ടാണ്. ഇദ്ദേഹത്തിനെ കൂടുതൽ അറിയാൻ അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, അദ്ദേഹം അതിലൊരുപാട് കാര്യങ്ങൾ വിവരിക്കുന്നുണ്ട്. യൂട്യൂബ് ചാനൽ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിലിടാം. അദ്ദേഹത്തെ നല്ലൊരു യാത്രയപ്പ് നൽകിക്കൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു വെച്ചത്. ഇതേപോലത്തെ വീഡിയോ ഇനിയും പ്രതീക്ഷിക്കാം, എൻ്റെ ചാനലിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം.